അമൃത ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം റീഹാബിലിറ്റേറ്റീവ് ഓഡിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. ചെവിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ചെയ്യുന്നത്. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ പ്രേംജി നായർ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓഡിയോളജി വിഭാഗം കൺസൾട്ടൻറ്റും മേധാവിയുമാണ്. നമസ്കാരം ഡോക്ടർ, ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ വിശദമായി ഡയഗ്നോസ്റ്റിക് ഓഡിയോളജിയെ പറ്റി പറഞ്ഞു. കേൾവിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് ഡോക്ടർ വളരെ വിശദമായി സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന അവരെ എങ്ങനെ, ഈ രോഗിയെ എങ്ങനെ ചികിത്സിക്കാം അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. റീഹാബിലിറ്റേറ്റീവ് ഓഡിയോളജി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. നമുക്കിത് പ്രധാനമായും റീഹാബിലിറ്റേഷൻ എന്ന് പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടായി അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കത് റീഗെയിൻ ചെയ്തെടുക്കാം. ഉദാഹരണത്തിന് ഒരാൾക്ക് കേൾവി ഉണ്ടായിരുന്നു, അയാൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആക്സിഡൻ്റ് കൊണ്ടോ മറ്റൊന്നും കൊണ്ട് കേൾവി നഷ്ടപ്പെട്ടു. അതിനെ നമ്മളെങ്ങനെ എങ്ങനെ കഴിവതും അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചെടുക്കാം. അപ്പോൾ ഇത് പ്രധാനമായും മെഡിക്കൽ ലൈൻ ഓഫ് മാനേജ്മെൻറ്റോ സർജിക്കൽ ലൈൻ ഓഫ് മാനേജ്മെൻറ്റോ അല്ല. അപ്പോൾ ആ ഒരു വിധത്തിലുള്ള മാനേജ്മെൻറ്റുകൾ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റാണ് ചെയ്യുക. ഓക്കെ, അതല്ലാതെ പേഷ്യൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വിഭാഗത്തിലൂടെ ചെയ്യുന്നത്. അതിന് ഹാബിലിറ്റേഷനുണ്ട്, റീഹാബിലിറ്റേഷനുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ബൈ ബർത്ത് തന്നെ അവന് കേൾവിക്കുറവാണ്, അവനെ ശരിക്കും ഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അവൻ്റെ അസുഖം നിർണ്ണയിച്ച് കേൾവിക്കുറവുണ്ടെന്ന് മനസ്സിലായാൽ അവന് ഹിയറിങ് എയ്ഡ്സോ കോക്ലിയർ ഇംപ്ലാന്റേഷനോ അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ഒരു വിഭാഗത്തിന് പറയുന്ന പേരാണ് റീഹാബിലിറ്റേറ്റീവ് ഓഡിയോളജി. അപ്പോൾ വളരെ വിശദമായി ഡോക്ടർ സംസാരിച്ച് എന്തൊക്കെയാണ് കേൾവി കുറയാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഒരു കേൾവി കുറഞ്ഞ ആൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ഇംപ്ലാന്റ് വെച്ച് കേൾവി കൂട്ടാനുള്ള സജ്ജീകരണങ്ങളുണ്ട്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് പ്രധാനമായും കേൾവിക്കുറവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ആ ഡയഗ്നോസ്റ്റിക് പാർട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഹിയറിങ് എയ്ഡുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പാർട്ടായിട്ട് ചെയ്യുക. ഹിയറിങ് എയ്ഡുകൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ആൾക്കാർക്ക് കണ്ടക്റ്റീവ് അല്ലെങ്കിൽ സെൻസറി കേസുകളിലാണ്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയറിലുള്ള കണ്ടീഷൻസ് കൊണ്ടുവരുന്ന കേൾവിക്കുറവാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക. ബാക്കി ഞരമ്പിനെ ബാധിക്കുന്നോ അല്ലെങ്കിൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ബെനിഫിഷ്യലായിരിക്കും, ഡിപ്പെൻസ് അപ്പോൺ കേസ് ടു കേസ്. അപ്പോൾ ഹിയറിങ് എയ്ഡ്സ് ഒരു വലിയൊരു വിഭാഗം ആൾക്കാരുടെ കേൾവി പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. അത് കൃത്യമായ ടെസ്റ്റിങ്ങിന് ശേഷം നമുക്ക് ഹിയറിങ് എയ്ഡ്സ് ആൾക്കാർക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് പലവിധ പ്രശ്നങ്ങൾ ഹിയറിങ്ങിയുടെ ഉപയോഗത്തിൽ ആൾക്കാരെ പരാതി പറയാറുണ്ട്. ഞങ്ങളിത് വാങ്ങിച്ചു വെച്ചു, ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള പല ഇഷ്യൂസ്. അപ്പം അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമ്മൾ ഈ രോഗത്തിനെ പറ്റി വ്യക്തമായി പഠിച്ചിട്ടാണോ നമ്മളൊരു ഹിയറിങ് എയ്ഡിലേക്ക് പോകുന്നത്. വെറുതെ ഒരു ഹിയറിങ് എയ്ഡും മേടിക്കാൻ നമുക്ക് ഓൺലൈൻ പല ഹിയറിങ് എയ്ഡ്സും കിട്ടും, പലരും അതൊക്കെ വെച്ചിട്ടാണ് ഇതിനെ കംപ്ലയിൻ്റ് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായ ഒരു ഓഡിയോളജിസ്റ്റിനെ കണ്ട് വേണ്ട പരിശോധനകൾ നടത്തി നമ്മളിത് നിർണയിച്ചിട്ടുണ്ടോ. ഓക്കെ, വേണ്ട വിധത്തിലുള്ള എയ്ഡാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ട് ചെവിയിലും കേൾവിക്കുറവുണ്ടെങ്കിൽ രണ്ട് ചെവിയിലും നമ്മൾ ഹിയറിങ് എയ്ഡ് ഉപയോഗിക്കുന്നുണ്ടോ, അതോ നമ്മൾ ഒരു ചെവിയാണോ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം കിട്ടില്ല. പിന്നെ ഒരു പ്രധാന ആസ്പെക്റ്റ്, കേൾവി കുറവുണ്ടായതിനു ശേഷം എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഹിയറിങ് എയ്ഡ് വെക്കുന്നത്. അപ്പോൾ കേൾവിക്കുറവിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഹിയറിങ് എയ്ഡ് യൂസ് ചെയ്താൽ തീർച്ചയായും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കൂടുതലായിരിക്കും. ആ ഗ്യാപ്പ് കൂടുന്തോറും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കുറയും, കാരണം ഞരമ്പുകളുടെയൊക്കെ ഫങ്ഷൻ പൊതുവെ മോശമായി കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം അതിനെ സംബന്ധിച്ചുള്ള ഇതിൽ ആലോചിക്കേണ്ടത്, ഇത് ഒരു ആക്സസറി ഡിവൈസ് ഉണ്ട് ഇയർ മോൾഡ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വെച്ചാണോ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിനിമം 6 മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്തൊരു വിസിറ്റ് ഹിയറിങ് എയ്ഡ് ഫിറ്റിങ്ങിന് ശേഷം തീർച്ചയായും ചെല്ലണം. എന്തെങ്കിലും ഇഷ്യൂസ്, ട്യൂബ് എന്തെങ്കിലും സ്റ്റിഫനായിട്ടുണ്ടോ, റീപ്രോഗ്രാം ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്താൽ വളരെ ബെനിഫിഷ്യലായി. ഈ സൗണ്ട് ആക്ച്വലി അതിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് വേണ്ടി മാത്രം ആ സൗണ്ട് പ്രോഗ്രാം ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അല്ലേ? അതെ, ഹിയറിങ് എയ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പം ഈ ഹിയറിങ് എയ്ഡ് മേഖലയിലുള്ള എല്ലാ കമ്പനീസും കോടിക്കണക്കിന് രൂപ അതിൻ്റെ റിസർച്ചിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഹിയറിങ് എയ്ഡിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഉള്ളത് ഈ നമ്മൾ എയ്ഡും വെച്ച് പല എൻവയോൺമെൻറ്റിലൂടെ നടക്കുന്നത്, അവിടെ ഒരുപാട് ഒച്ച കൂടാം കുറയാം പല സാഹചര്യങ്ങൾ വരാം. ഇതിനെയൊക്കെ കട്ട് ചെയ്ത് എങ്ങനെ സംസാരം വളരെ ക്ലിയറായിട്ട് കേൾപ്പിക്കുക എന്നുള്ളതാണ് ഇവരുദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആളുടെ ഓഡിയോഗ്രാം എടുത്തതിന് ശേഷം, അതായത് പല ഫ്രീക്വൻസിയിൽ എങ്ങനെയാണ് കേൾവി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് കമ്പ്യൂട്ടറിൽ തന്നെ പ്രോഗ്രാം ചെയ്താണ് ഈ ഹിയറിങ് എയ്ഡ് ഫിറ്റ് ചെയ്യുക.
ഈ മോൾഡിനെ പറ്റി പറയേണ്ടേ ഡോക്ടർ? എന്താണ് ഈ മോൾഡ് എന്ന് പറയുന്നത്? മോൾഡ് എന്ന് പറയുന്നത് ശരിക്കും ഹിയറിംഗ് എയ്ഡിനോട്, ഇപ്പോൾ ചെവിയുടെ പുറകിൽ വെക്കുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്, അതിനോ അതിനെ സെക്യൂർ ആയിട്ട് നമ്മുടെ ചെവിയിലേക്ക് ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇയർ മോൾഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെവിയുടെ അളവെടുത്തിട്ടാണ് ആ മോൾഡ് വെക്കുക. അതുകൊണ്ട് ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, കറക്റ്റായിട്ട് ഫിറ്റിംഗ് കറക്റ്റ് ആയിരിക്കും. രണ്ട്, ഹിയറിംഗ് എയ്ഡിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ചെവിയിലേക്ക് കൊടുക്കാൻ ഈ മോൾഡ് സഹായിക്കും. ഇടയ്ക്ക് ഒരു വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് നമ്മുടെ ഹെഡ്ഫോൺ വെക്കുന്നില്ലേ, ഈ ഹെഡ്ഫോണും ഈ ഹിയറിംഗ് എയ്ഡും തമ്മിൽ അതിൻ്റെ ആ മെക്കാനിക്സിൽ എന്തെങ്കിലും? മെക്കാനിക്സിൽ ഹെഡ്ഫോണിനകത്ത് സംഭവിക്കുന്നതും നമ്മൾ ഇപ്പം നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി തീർച്ചയായിട്ടും വെളിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ എത്ര ലൗഡായിട്ടാണ് കേൾക്കുന്നത്. ഒരു നോർമലായിട്ടുള്ള ഒരാളത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പല വോളിയത്തിൽ കേൾക്കാം, വോളിയം കുറച്ച് കേൾക്കാം, വോളിയം കൂടുതലായിട്ട് കേൾക്കാം. സ്ഥിരമായിട്ട് നമ്മൾ ഉറച്ച വോളിയത്തിൽ നോർമലായിട്ടുള്ള ഒരാൾ ഹെഡ്ഫോൺ ഉപയോഗം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെവിയുടെ ഉള്ളിലെ സെല്ലുകളെ ബാധിക്കുകയും ചെയ്യും. നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് എടുത്ത് വെച്ച് നടക്കുന്ന പോലെ. ഓക്കെ ഓക്കെ, അപ്പോൾ അത് അങ്ങനെ സ്ഥിരമായിട്ട് ഹൈ വോളിയത്തിൽ കേൾക്കുന്നതും കുഴപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ലോങ് ടേമിൽ കുഴപ്പമുണ്ടാക്കാം. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് സ്ഥിരമായുള്ള മൊബൈൽ ഫോൺ ഉപയോഗം, സ്ഥിരമായിട്ടുള്ള ഹെഡ്സെറ്റ് ഉപയോഗം നമ്മുടെ യങ് ജനറേഷനിൽ ഒരുപാട് കണ്ടുവരുന്നതാണ്. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കേൾവിയെ ബാധിക്കുന്നുണ്ട്. അത് പൊതുവേ ഹൈ ഫ്രീക്വൻസി റീജിയൻ, 4 kHz, 6 kHz എന്ന് പറയുന്ന റീജിയനിലാണ് ആദ്യം ഇത് ബാധിച്ചു തുടങ്ങാം. അപ്പം ഒരുപക്ഷെ ആൾ സബ്ജക്റ്റിന് ഇത് മനസ്സിലാകണമെന്നില്ല. അവർക്ക് ചിലപ്പം എനിക്ക് ചില സമയം ഫോൺ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് സംസാരിക്കുക മനസ്സിലാകുന്നുള്ള കംപ്ലയിൻ്റ് ആയിരിക്കും. അവർ ചിലപ്പോൾ അത് ഇവാലുവേറ്റിയേ ഇല്ലാതിരിക്കുക. പക്ഷേ നമ്മളിത് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വിഡ്രോ ചെയ്ത് അപ്പോൾ ഫോണ് കഴിവതും റെസ്ട്രിക്ട് ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ ഹെഡ്ഫോൺ ഉപയോഗവും വളരെ ഈ ഹിയറിംഗ് എയ്ഡ് ഒരു പല റേഞ്ചിലുണ്ട്, പല വിലയിലുമുണ്ട്. വില കൂടുമ്പോഴും വില കുറയുമ്പോൾ എന്താണ് മെയിനായിട്ട് അതിൻ്റെ വ്യത്യാസം വരുന്നത്? മെയിനായിട്ടൊന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ നോയിസ് റിഡക്ഷൻ സ്ട്രാറ്റജി. നോയിസ് റിഡക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതെ, നമുക്കൊരു ഇപ്പോഴത്തെ കാലത്തിൽ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഏതാണ്ട് ഒരു 12,000 രൂപ മുതൽ 2.5-3 ലക്ഷം രൂപ വരെയാണ് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ വില. ഇത് വില മുകളിലേക്ക് പോകും തോറും നോയിസ് റിഡക്ഷൻ സ്ട്രാറ്റജീസ് കൂടുതൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിന് ഒരുപാട് അക്സസറി ഡിവൈസ് ഉണ്ട് ഹിയറിംഗ് എയ്ഡിന്. ഉദാഹരണത്തിന് നമുക്ക് ഇതിനൊരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ടി വി കാണുവാണ്, നമ്മൾ ആ റിമോട്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ ഹിയറിംഗ് എയ്ഡിലായിരിക്കും വോളിയം കൂടുക, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. രണ്ടൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് പെയറിംഗ് ഉണ്ട് നമുക്ക് ഹിയറിംഗ് എയ്ഡുമായിട്ട്. നമ്മുടെ കയ്യിലുള്ള റിമോട്ട് വെച്ച് നമുക്ക് എയ്ഡിലേക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണോ? ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരുമോ? അതെ. ഓക്കെ, അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആകെ പേഷ്യൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പിന്നെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. ബാറ്ററി പല ലൈഫിലുള്ളതാണ്. ചിലത് ഒരു 80 മണിക്കൂർ വരെ കിട്ടുന്നുണ്ട്, ചിലത് ഒരു 240 മണിക്കൂർ വരെ കിട്ടുന്നുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ സൈസാണ്. അപ്പോൾ അതിനനുസരിച്ച് പേഷ്യൻറ്റിനെ അത് ശരിക്കും ട്രെയിൻ ചെയ്തിട്ടാണ് റേഡിയോളജിസ്റ്റ് വിടേണ്ടത്. എത്ര മണിക്കൂറാണ് ദിവസം സാധാരണ അത് ഉപയോഗിക്കാൻ അഡ്വൈസ് ചെയ്യാറ്? പൊതുവേ നമ്മൾ പരമാവധി സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് അഡ്വൈസ് ചെയ്യുക. ഉറങ്ങുന്ന സമയത്ത് മാറ്റിവെക്കുക, വെള്ളം വേർപ്പ് എന്നിവ പറ്റാനുള്ള സാഹചര്യത്തിലും മാറ്റിവെക്കുക, ബാക്കി എല്ലാ സമയത്തും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, മറ്റ് മറ്റ് അസുഖങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർ നേരത്തെ പറയേണ്ട വെർട്ടിഗോ, തലകറക്കം, ചെവിയിലെ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന തലകറക്കം, ഇത് എങ്ങനെയാണ് റീഹാബിലിറ്റേറ്റീവ് ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റ് ചെയ്യുന്നത്? ഇത് പ്രധാനമായും ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ പ്രിവ്യൂവിലുള്ള തലകറക്കത്തിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള കനാലുകൾക്ക് വരുന്ന ഇഷ്യൂ, അതായത് BPPV, ബിനൈൻ പരോസിമൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കണ്ടീഷൻ, അതിനെ റീപൊസിഷനിങ് മാനുവേഴ്സ് ഉണ്ട്. അത് ട്രെയിൻഡ് ഓഡിയോളജിസ്റ്റിന് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് പലവിധ ഹാബിറ്റുവേഷൻ ട്രെയിനിങ്, ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വലിയ മാളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പലവിധ ഒപ്റ്റോകൈനറ്റിക് എക്സസൈസുകൾ കൊടുത്ത് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അതുമായിട്ട് ഡീസെൻസറ്റൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗെയ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ട്രെയിനിങ് ഉണ്ട്. ഇങ്ങനെയുള്ള പലവിധ റീഹാബ് മെത്തേഡ്സ് ആണ് നമ്മൾ. മരുന്നും സർജറി അല്ലാതെ ഈ അല്ലാതെയുള്ള തലകറക്കത്തിന് പ്രത്യേക രീതിയിൽ എക്സസൈസുകളെ കൊണ്ട് പൊസിഷനിങ്ങിനെ കൂടെ ഒക്കെ പഠിപ്പിക്കുന്നതാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്. കോക്ലിയർ ഇംപ്ലാന്റിനെ പറ്റി ഒന്ന് പറയാമോ? ഇംപ്ലാന്റ് പ്രധാനമായി ഇംപ്ലാന്റ് തീർച്ചയായും വേറൊരു ലൈൻ ഓഫ് റീഹാബിലിറ്റേഷനാണ്. ഇംപ്ലാന്റ് പൊതുവേ നമ്മൾ വെക്കുന്നത് ഹിയറിംഗ് എയ്ഡ്സ് കൊണ്ട് പ്രയോജനമില്ലാത്ത ആളുകൾ,
അതായത് ഹിയറിംഗ് എയ്ഡ്സ് കൊണ്ട് പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ തീരെ ഡെഫ് ഇയർ ആയിരിക്കും, അതായത് ഒട്ടും സൗണ്ട് കേൾക്കുന്നില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ തീർച്ചയായിട്ടും പ്രയോജനം ഇംപ്ലാന്റ് ആണ്. ഒരു ഇംപ്ലാന്റ് കഴിഞ്ഞ ഒരാളുടെ റെസ്പോൺസ് വളരെ ബെറ്റർ ആയിരിക്കും. ഇപ്പം ഈ ഒരു സിവിയർ റേഞ്ചിലുള്ള ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നതിൽ ഇംപ്ലാന്റ് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും ബെറ്റർ ചെയ്തായിരിക്കും. പിന്നെ ഇംപ്ലാന്റിന് ശേഷം ഒരുപാട് ട്രെയിനിങ് കൊടുക്കാനുണ്ട്, അതായത് ഇംപ്ലാന്റിൻ്റെ മാപ്പ് കറക്റ്റാക്കി സെറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ത്രൂ ഇംപ്ലാന്റ് കേൾക്കുന്ന ഹിയറിംഗ് ഒരു അല്പം ഡിഫറെൻ്റ് ആയിരിക്കും, അതുമായിട്ട് ട്രെയിൻ ചെയ്ത് ഭാഷ ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ വർക്കപ്പിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ പല കുട്ടികൾക്കും കേൾവി കുറവുള്ളത് കാരണം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡോക്ടർ നോട്ടീസ് ചെയ്യുന്നു, കേൾവി കുറവുള്ളത് കാരണം തന്നെ മാർക്ക് പരീക്ഷയിലൊക്കെ മാർക്ക് കുറഞ്ഞിട്ട് വരാറുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് ഒന്ന് സഹായിക്കാൻ പറ്റുന്നത്? ഈ അതിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ഡയഗ്നോസ്റ്റിക് ഓഡിയോളജി തന്നെ പ്രധാനമാണ്. ഈ ഇൻഫെക്ഷൻസ് വളരെ കോമണാണ്. ചില ആൾക്കാർ ആ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വേഗം ട്രീറ്റ് ചെയ്യാതെ കുട്ടികളെ ഒരുപാട് നാൾ മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ ചിലപ്പം വാക്സ് അടഞ്ഞിരിക്കുന്നത് നമ്മൾ ചെവി കനാല് നോക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഇൻഫെക്ഷൻസ് ലോങ് സ്റ്റാൻഡിങ് ആണെങ്കിൽ അവരുടെ കേൾവിയെ ബാധിക്കാം, രണ്ട് പഠനത്തിനെ ബാധിക്കാം, ഈവൻ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നൊരു പീരീഡ് എന്ന് പറയുന്ന ഒരു 7 ഇയേഴ്സ് വരെ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആ ഭാഷ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം, ഈവൻ ലോങ് സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് അവരുടെ ക്ലാരിറ്റിയും ബാധിക്കാം. അപ്പം ഇവരെയൊക്കെ എത്രയും വേഗം എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക്, ബാക്കി മെഡിക്കൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഓഡിയോളജിക്കൽ മാനേജ്മെൻ്റ് ആണ്, അങ്ങനെ ചെയ്യുക. ഓക്കെ ഓക്കെ. BHA എന്ന് പറയുന്ന ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കുക. അത് ബോൺ ആങ്കേഡ് ഹിയറിംഗ് എയ്ഡ് എന്നാണ് പറയുന്നത്. ബോൺ ആങ്കേഡ് ഹിയറിംഗ് എയ്ഡ് പ്രധാനം ഇപ്പം നമുക്ക് ഈ കാണുന്ന പിന്ന എന്ന് പറയുന്ന ഉപകരണം ഇല്ലെങ്കിൽ നമുക്കൊരു ഹിയറിംഗ് എയ്ഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ത്രൂ ബോൺ നേരെ ഇന്നർ ഇയറിലേക്ക് ശബ്ദം ചെല്ലത്തക്ക വിധത്തിലുള്ളൊരു ഉപകരണമാണത്. അതും സർജിക്കലി പ്ലേസ് ചെയ്യുന്ന ഉപകരണമാണ്. പിന്നെ നമുക്ക് ഒരു സിംഗിൾ സൈഡ് ഡെഫ്നെസ് കേസുകളിലും ഇത് ഉപയോഗിച്ച് കണ്ടുവരാറുണ്ട്. ഒരു സൈഡ് ടോട്ടലി ഡെഫും മറ്റേ സൈഡ് നോർമലും ആണെങ്കിൽ നമുക്ക് ഈ ഒരു അഫക്റ്റഡ് സൈഡിൽ ഈ ഒരു ബോൺ ആങ്കേഡ് ഹിയറിംഗ് എയ്ഡ് പ്ലേസ് ചെയ്ത് ബോണിലൂടെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ. ഇത് കുറച്ചുകൂടെ സിമ്പിൾ സർജിക്കൽ പ്രൊസീജിയറാണ്, ഈവൻ കോസ്റ്റും കുറച്ചുകൂടെ കുറവാണ്. അപ്പം ഇതിൻ്റെ കാൻഡിഡസി ഡിഫറെൻ്റ് ആണ്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഉള്ള കാൻഡിഡസി അല്ല ബോൺ ആങ്കേഡ് ഹിയറിംഗ് എയ്ഡിനുള്ള. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രോണിക് ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ, വളരെയധികം ഡിസ്ചാർജ് ചെവിയെന്ന് വരുന്ന ഒരാൾക്ക് നമുക്കൊരു യൂഷ്വൽ ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവരെ നമുക്ക് ബൈപ്പാസ് ചെയ്യാം, ആ ഒരു ഇൻഫെക്റ്റീവ് പാർട്ട് ബൈപ്പാസ് ചെയ്ത് ചെവിയുടെ ഉള്ളിലേക്ക് കൊടുക്കാം. ഓക്കെ. ടിനിറ്റസും ഹൈപ്പർ അക്യൂസും നേരത്തെ പറയണ്ടേ, ശബ്ദം വലുതായി കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഈ ടിനിറ്റസിനുള്ള മാനേജ്മെൻറ്റ് നമുക്ക് ഒന്ന് പേഷ്യൻറ്റിനെ വിശദമായി അസസ് ചെയ്ത് മെഡിക്കലും സർജിക്കലും മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പേഷ്യൻസിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം. പ്രധാനമായിട്ടും ഒന്ന് ഈ മൂളലിൻ്റെ തീവ്രത എന്താണ്. ചിലപ്പോൾ പേഷ്യൻ്റ് യൂഷ്വലി ഇത് കാണുന്ന വളരെയധികം ടെൻഷനുള്ള ആൾക്കാരിലാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് വറി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്യുക. അതായത് ഇതിനെപ്പറ്റി വറി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെയുള്ള റിലീഫ് അവർക്കുണ്ടാകും. കാരണം അതിന് ഫിസിയോളജിക്കൽ റീസൺസും ഉണ്ട്, നമ്മുടെ കേൾവിയുടെ പാത്വേയും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ലിംബിക് സിസ്റ്റവുമായിട്ട് കണക്ഷനുണ്ട്. വേറൊരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് കേൾവി കുറവും മൂളലും ഒന്നിച്ച് കാണാം. അങ്ങനെയുള്ളവർക്ക് ഹിയറിംഗ് എയ്ഡ്സ് പ്രയോജനം ചെയ്യും. കാരണം ഹിയറിംഗ് എയ്ഡ് കൊണ്ട് കേൾവി ഇമ്പ്രൂവ് ചെയ്യും, മൂളൽ ആ സമയത്ത് ഹിയറിംഗ് എയ്ഡ് വെക്കുന്ന സമയത്ത് കേൾക്കില്ല. വേറൊരു കാറ്റഗറി മൂളൽ വളരെ സിവിയറായിട്ട് കണ്ട് വരുന്നൊരു വിഭാഗമുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് കോമ്പിനേഷൻ ഡിവൈസ് എന്ന് പറയുന്നൊരു ഡിവൈസാണുള്ളത്. അത് ഹിയറിംഗ് എയ്ഡിൻ്റെ കൂടെ തന്നെ ടിനറ്റസിനെ ട്രീറ്റ് ചെയ്യാനുള്ള നോയിസ് ജനറേറ്റ് ചെയ്യുന്നൊരു ഡിവൈസാണ്. അപ്പോൾ അത് ഈവൻ ഒരു ചെവിയിലാണ് മൂളലെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും അത് ചെയ്യേണ്ടി വരും. രണ്ട് സൈഡിലും ചെയ്ത് ടിനറ്റസ് റീട്രെയിനിങ് തെറപ്പി എന്ന് പറയുന്നൊരു സ്പെസിഫിക് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. ആ ട്രെയിനിങ് പ്രോഗ്രാം ഈ കോമ്പിനേഷൻ ഡിവൈസ് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 85-90% ആൾക്കാർക്കും ഒരു വർഷത്തിനുള്ളിൽ തന്നെ വളരെയധികം മാറ്റം. നമ്മൾ ശരിക്കും നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് റീട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻസ്റ്റം ഇംപ്ലാന്റ്സിനെ പറ്റി ഒന്ന് വിശദീകരിക്കണം. ബ്രെയിൻ സ്റ്റം ഇംപ്ലാന്റ് വളരെ റെയറായിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യാറ്. പ്രധാനമായും കോക്ലിയർ ഇംപ്ലാന്റേഷൻ കൊണ്ട് ഗുണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കേസുകൾ, ഉദാഹരണത്തിന് രണ്ട് ന്യൂറോഫൈബ്രോമാറ്റോസിസ് കണ്ടീഷൻ പോലെയുള്ള രണ്ട് കേൾവിയുടെ ഞരമ്പുകളിലും ട്യൂമറുള്ള കണ്ടീഷൻസിലാണ് യൂഷ്വലി ബ്രെയിൻ സ്റ്റം ഇംപ്ലാന്റിനെ പറ്റി നമ്മൾ ആലോചിക്കാറ്. വളരെ റെയറായിട്ടാണ്. ഇന്ത്യ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ റീഹാബിലിറ്റേറ്റീവ് ഓഡിയോളജി അല്ലെങ്കിൽ കേൾവി
സംബന്ധമായ അസുഖങ്ങളിൽ എങ്ങനെ ആ രോഗിക്ക് സഹായകമായ ചികിത്സാ രീതികൾ പറഞ്ഞു കൊടുക്കാം എന്നതിനെ പറ്റി വളരെ വിശദമായി നമ്മൾ പ്രേക്ഷകരോട് സംസാരിച്ചതിന് നന്ദിയുണ്ട്. റീഹാബിലിറ്റേറ്റീവ് ഓഡിയോളജി എന്ന് പറയുന്നത് ഒരു പുതിയ ശാസ്ത്രശാഖയാണ്. പലപ്പോഴും ചെവി സംബന്ധമായ അസുഖങ്ങൾ, കേൾവി സംബന്ധമായ അസുഖങ്ങൾ, അത് ചെവിയിൽ മാത്രം ഉണ്ടാകുന്ന പ്രോബ്ലം ആയിരിക്കില്ല, പലപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ വലിയ വലിയ കോംപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഇത്തരം അസുഖങ്ങളിൽ ആ രോഗിക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ ചികിത്സിക്കുന്നതാണ് റീഹാബിലിറ്റേറ്റീവ് ഓഡിയോളജി എന്ന് പറയുന്നത്. ഈ വിഷയത്തെപ്പറ്റി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ച് ഡോക്ടർ പ്രേംജി നായർ, അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓഡിയോളജി വിഭാഗം പ്രൊഫസർ മേധാവിയുമാണ്. ഹെൽത്ത് റൗണ്ട് സെഗ്മെന്റിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കേൾവിയുടെയും ബാലൻസിൻ്റെയും പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ രോഗനിർണയത്തെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് കൂടുതൽ അറിവുപകരനായി നമ്മോടൊപ്പമുള്ളത് അമൃതയിലെ ഓഡിയോളജിസ്റ്റ് ഷാരനാണ്. ഷാരൻ, സ്വാഗതം. ഇപ്പോൾ ഒരു കേൾവിയുടെ അല്ലെങ്കിൽ ഒരു ബാലൻസിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഒരാൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വരികയാണെന്ന് വിചാരിക്കുക, എങ്ങനെയായിരിക്കും നമ്മൾ അസസ് ചെയ്യുന്ന മുന്നോട്ട്? ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ രോഗിയുടെ പൂർണ്ണ വിവരത്തെ പറ്റി ഒരു കേസ് ഹിസ്റ്ററി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അതിനുശേഷം ഓട്ടോസ്കോപ്പിക് ഇവാലുവേഷൻ ആണ്. ഇവിടെ ഞങ്ങൾക്ക് രണ്ട് തരം ഓട്ടോസ്കോപ്പിക് ഇവാലുവേഷൻസ് ഉണ്ട്, ഐ മീൻ രണ്ട് തരം ഓട്ടോസ്കോപ്സ് ഉണ്ട്. ഒരു വീഡിയോ ഓട്ടോസ്കോപ്പും ഉണ്ട്, അതേപോലെ തന്നെ ഒരു നോർമൽ ഓട്ടോസ്കോപ്പും ഉണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് പേഷ്യന്റ് ഇയർ കനാലിന്റെ സ്റ്റാറ്റസ്, അതേപോലെ തന്നെ ഒരു ടോർച്ച് പോലെ ഒരു ലൈറ്റ് ഉള്ള ഒരു മെഷീൻ ആണ്, നമുക്ക് ടിംബാനിക് മെംബ്രെയിന്റെ സ്റ്റാറ്റസും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇൻ കേസ് ചെവിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ടിംബാനിക് മെംബ്രെയിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ബേസിക് ടെസ്റ്റുകളാണ്. സോ ആദ്യത്തെ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇമിറ്റൻസ് ഓഡിയോമെട്രിക് ടെസ്റ്റ് ആണ്. രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഒന്നൊരു ടിംബാനോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ അക്വസ്റ്റിക് റിഫ്ലെക്സോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റും ഉണ്ട്. ഈ ടിംബാനോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ നമുക്ക് എക്സ്റ്റേണൽ ഇയറിൻ്റെയും മിഡിൽ ഇയറിൻ്റെയും ഫംഗ്ഷൻ അസസ് ചെയ്യാൻ പറ്റും. സോ പിന്നെ ഉള്ളത് അക്വസ്റ്റിക് റിഫ്ലെക്സോമെട്രി ആണ്. സോ ആ ടെസ്റ്റിലൂടെ തലച്ചോറിലുള്ള ലോവർ ബ്രെയിൻ സ്റ്റെം വരെയുള്ള ഫംഗ്ഷൻസ് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഇമിറ്റൻസ് ഓഡിയോമെട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 to 10 minutes വരെ നീണ്ടു നിൽക്കുകയുള്ളൂ. പക്ഷേ ഇത്രയും ഉള്ളൂ എങ്കിലും നമുക്ക് അവിടുന്ന് ഔട്ടർ ഇയർ, അതേപോലെ തന്നെ മിഡിൽ ഇയർ, പിന്നെ നമ്മുടെ കോക്ലിയയിലെ സെൽസ്, നെർവ്സ്, അതേപോലെ തന്നെ അപ് ടു ലോവർ ബ്രെയിൻ സ്റ്റെം വരെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ട് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത് OAE അഥവാ ഓട്ടോ അക്വസ്റ്റിക് എമിഷൻ ടെസ്റ്റുകളാണ്. സോ അതിലും നമുക്ക് സ്ക്രീനർ ഉണ്ട്, അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുമുണ്ട്. ഈ സ്ക്രീനറാണ് യൂഷ്വലി നമ്മൾ ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ്ങിന് വേണ്ടി ടെസ്റ്റ് ചെയ്യാറ്. പിന്നെ ഉള്ളത് ഡയഗ്നോസ്റ്റിക് ആണ്, അത് കുറച്ചും കൂടെ ഫ്രീക്വൻസീസ് ടെസ്റ്റ് ചെയ്യും. സോ വൺസ് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിന് കേൾവി കുറവുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ കോക്ലിയയിലുള്ള ഔട്ടർ ഹെയർ സെൽസിൻ്റെ ഫംഗ്ഷനും മനസ്സിലാക്കാൻ സാധിക്കും. ഇതല്ലാതെ മറ്റ് വിശദമായ ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? അതിനു മുന്നേ ലൈക്ക് ബേസിക്കലി ഇത്രയും ടെസ്റ്റുകൾ, അതായത് കേസ് ഹിസ്റ്ററി, അതേപോലെ തന്നെ ഇമിറ്റൻസ് ഓഡിയോമെട്രി, പിന്നെ ഈ OAE, ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പേഷ്യൻറ്റിനെ കുറിച്ച് ഒരു 50% ഓഫ് ഇൻഫോർമേഷൻ, അയാളുടെ ഡയഗ്നോസിസിനെ പറ്റി ഒരു 50% ഇൻഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീടാണ് നമ്മൾ പ്യൂർടോൺ ഓഡിയോമെട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ്. അതിൽ ആക്ച്വലി പേഷ്യൻ്റെ സബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആണ്, അതായത് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിൻ്റെ ബേസിലുള്ള ഇവാലുവേഷൻ ആണ്. പ്യൂർടോൺ ഓഡിയോമെട്രി ടെസ്റ്റിൽ നമ്മൾ പേഷ്യൻ്റിൻ്റെ ഡിഗ്രി ആൻഡ് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്. സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒന്ന് വിവരിക്കാമോ ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ട്? എന്താണ് അതായത് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസും കൂടെ വേണം. അതായത് ഇപ്പം പേഷ്യൻറ്റിനെ എത്രത്തോളം കേൾക്കാം, നമ്മളൊരു ശബ്ദം കൊടുക്കും, എന്നിട്ട് പേഷ്യൻറ്റിനോട് കേൾക്കുമ്പം കൈ പൊക്കാൻ അഥവാ ബട്ടൺസ് ഉണ്ട്, അത് പ്രസ് ചെയ്യാനാണ് പറയാം. രോഗി കൂടെ കൃത്യമായിട്ട് പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് ടെസ്റ്റിന് ഒരു റിലയബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്യുവർ ഇൻസ്ട്രുമെന്റൽ ബേസിലുള്ള ടെസ്റ്റുകളാണ്. പിന്നെ ഈ ഒരു പ്യൂർടോൺ ഓഡിയോമെട്രി ടെസ്റ്റ്, ആ ഒരു ഓഡിയോമെട്രിയിൽ അത് മാത്രമല്ല, അതല്ലാണ്ട് നമുക്ക് സ്പീച്ച് ഓഡിയോമെട്രി ഉണ്ട്, അതേപോലെ തന്നെ സൗണ്ട് ഫീൽഡ് ഓഡിയോമെട്രി ടെസ്റ്റുകളുണ്ട്, അതേപോലെ തന്നെ ഈവൻ അതിലാണെങ്കിൽ തന്നെ വേരിയസ് സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. അതിൽ നിന്ന് നമുക്ക്
ഈവൻ ഓഡിറ്ററി കോർട്ടെക്സ് നമ്മുടെ ബ്രെയിനിലുള്ള ഓഡിറ്ററി കോർട്ടെക്സ് വരെയുള്ള ഫംഗ്ഷൻ അസസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ പാർട്ടിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? യൂഷ്വലി ഞങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഉള്ളത്. അത് ആദ്യം പേഷ്യൻറ്റിന് എത്രത്തോളം കേൾവി കുറവുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് വിവിധ തരം ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ചെവിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ഇല്ല, ഇത് ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു കനാലിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ്. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി ഒരു വലുപ്പമുള്ള മോഡലാണ്. പിന്നെ ഉള്ളത് ചെവിൻ്റെ പുറകിൽ വരുന്നതാണ്. അതിലും രണ്ട് തരത്തിലുണ്ട്. ഇത് ബിഹൈൻഡ് ദ ഇയർ എന്ന് പറയും, ഇതിന് റിസീവർ ഇൻ ദ ഇയർ എന്ന് പറയും. ഇത് കുറച്ചും കൂടെ സ്ലീക്ക് ടൈപ്പാണ്, ഇതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ചെറുതാണ്. പിന്നെ ഉള്ളത് ഇംപ്ലാന്റബിൾ ഡിവൈസാണ്. നമ്മൾ ഇംപ്ലാന്റ് സർജിക്കലി ഇംപ്ലാന്റ് ചെയ്യുന്ന ഡിവൈസുകളാണ്. അതിലൊരെണ്ണമാണ് ബാഹ എന്ന് പറയുന്ന ഡിവൈസ്. ഇതിൽ ഇത് മാത്രമാണ് പുറമേ ഉള്ളത്, ബാക്കിയൊക്കെ ഇംപ്ലാന്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഉള്ളത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആണ്. അതിൽ ഈ ഒരു എക്യുപ്മെൻറ്റ് മാത്രമാണ് പുറമേ കാണുന്നത്. ഇത് ഈ ഒരു ഇലക്ട്രോഡ് അറേ എന്ന് പറയുന്നത് കോക്ലിയറിൻ്റെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്ത് വെക്കുന്നതാണ്. കേൾവിയെ കുറിച്ചും അതിൻ്റെ ടെസ്റ്റുകളെ കുറിച്ചും അതിൻ്റെ റീഹാബിലിറ്റേഷനെ കുറിച്ചും ഒക്കെ തന്നെ നമുക്കൊരു ധാരണ കിട്ടി. ഇനിയിപ്പോൾ ബാലൻസ്, അപ്പോൾ ബാലൻസിൻ്റെ ഒരു അസസ്മെന്റിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ഉള്ളത്? ബാലൻസിൻ്റെ അസസ്മെന്റ് എന്ന് പറയുമ്പം ഞങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള അസസ്മെന്റുകളുണ്ട്. ഒന്ന് വെമ്പ് എന്ന് പറയും, അതായത് വെസ്റ്റിബുലർ റിവോക്ക് മയോജനിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ വി എൻ ജി അഥവാ വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി എന്ന് പറയും. ഈ വെമ്പ് എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മുടെ ചെവിൻ്റെ ഉള്ളിലുള്ള വെസ്റ്റിബുലർ സിസ്റ്റത്തിനെ അസസ് ചെയ്യാനുള്ളതാണ്. അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഒന്നൊരു സെർവൈക്കൽ വെമ്പുണ്ട്, അതിൽ നിന്ന് നമുക്ക് സാക്യൂളിൻ്റെ ഫംഗ്ഷൻ അഥവാ ഇൻഫീരിയർ വെസ്റ്റിബുലർ നെർവിൻ്റെ ഫംഗ്ഷനും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഓ വെമ്പാണ്, അതായത് ഒക്കുലാർ വെമ്പ്. അതിൽ നിന്ന് നമുക്ക് യൂട്രിക്കിളിൻ്റെ ഫംഗ്ഷൻ അതേപോലെ തന്നെ സുപ്പീരിയർ വെസ്റ്റിബുലർ നെർവിൻ്റെ ഫംഗ്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് വി എൻ ജി വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി. സോ ആ ടെസ്റ്റിൽ നമ്മൾ ബേസിക്കലി ഐ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നിസ്റ്റാഗ്മസ് അബ്നോർമൽ ഐ മൂവ്മെൻറ്റ്സ് നോക്കിയിട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ അതിൽ കൂടെ നമുക്ക് പെരിഫറൽ വട്ടായികോ ആണോ, ഐ മീൻ തലചുറ്റിൽ പെരിഫറൽ റീസൺ കൊണ്ടാണോ അതോ സെൻട്രൽ റീസൺ കൊണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ നന്ദി. ബാലൻസിനെ കുറിച്ചും കേൾവിയെക്കുറിച്ചും അതിൻ്റെ ടെസ്റ്റുകളെ കുറിച്ചും അതിൻ്റെ പുനരധിവാസത്തെക്കുറിച്ചും ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് നല്ലൊരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഇനി മറ്റൊരു അസുഖത്തെക്കുറിച്ചും അതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ.